അല്ല, ജീസുധാകരൻ ഇതേവരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ലല്ലോ. ജീസുധാകരൻ എന്തെങ്കിലും ഞാന് BJP യിൽ പോകും അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് വരാൻ ഇല്ല, തയ്യാറാണ് ഞാനത് ഞാൻ എന്നൊരു ഞാൻ കോൺഗ്രസിൽ പോന്നിട്ടില്ല. ഇവര് ഒരു കമ്മ്യൂണിസ്റ്റ്, മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തെ നാളെ നമ്മൾ EMS മരിക്കുന്നതിന് മുമ്പേ പറയുവാണ്. അദ്ദേഹം അന്ന് രാം മന്ദിർ അജിറ്റേഷൻ വളരെ പീക്കിലാണ്, അവർ ജയിച്ചു നിൽക്കുന്നു, വാജ്പേയി പ്രധാനമന്ത്രിയായി, ആ ആഴ്ച തന്നെയാണ് EMS മരിക്കുന്നത്. ഞങ്ങളൊക്കെ പറയും EMS-ന് എന്റെ ജീവിതകാലം മുഴുവനും ഈ ഇങ്ങനെയൊക്കെയുള്ള ഐഡിയോളജിയെ ഫൈറ്റ് ചെയ്തിട്ട് അവസാനം ഇത് കാണണ്ടെന്ന് കരുതി അദ്ദേഹം പോകുന്നതാണ് ഞങ്ങളൊക്കെ പറയാൻ പറയാനും വിശ്വസിക്കാനും അല്ല, ഇഷ്ടപ്പെടുന്നു. ഇതിന്റെ അപ്പൊ ഈ ഇതിന്റെ സാധനത്തിൽ ഒരു പാർട്ടിയില് ഇന്ന് മുതിർന്ന നേതാക്കന്മാർക്ക് BJP യിൽ പോകാനും കോൺഗ്രസിൽ പോകാനും, കോൺഗ്രസിൽ പിന്നെയും പോകാനും, ചില അവർ ഇന്ത്യ ബ്ലോക്കിന്റെ പാർട്ടാണ് ദേശീയമായി, BJP യിൽ പോകുന്ന അല്ല, പാർട്ടി ഇത് എപ്പോഴാണ് ജീസുധാകരൻ എന്നുള്ളതല്ല. BJP യിലേക്ക് പോകും? ഞാൻ അതല്ല ഇന്ന് പോയിന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളത്, ഞാൻ പറഞ്ഞ അതൊരു ഓപ്ഷനായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ അവതരിക്കപ്പെടാനുള്ള ധൈര്യം BJP ക്കാർക്ക് ഉണ്ടെന്നുള്ളതാണ്. വേറെ അത് പണ്ട് പണ്ട് അങ്ങനെ അങ്ങനെ ഒരു സംഭവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആരെങ്കിലും പറ്റി കേട്ടിട്ടുണ്ടോ? അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്, എന്താണ് EP ജയരാജൻ ഇത് എന്ന് പറയുന്നത് അവരുടെ ഒരു നറേഷനാണ്. നമ്മള് വസ്തുത മനസ്സിലാക്കുമ്പോൾ ഒരു എന്താണ് പൊളിറ്റിക്കൽ വിസാർഡുകൾ പല കാര്യങ്ങൾക്കും മാറി നിന്ന് കൊടുക്കും. അവരെ BJPയുടെ ഒരു വലിയ ആഗ്രഹമാണ് ജീസുധാകരനെ കിട്ടിയത്. ഞാൻ 2 കൊല്ലമായിട്ട് BJP ക്കാർ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. ജീസുധാകരനെ സംബന്ധിച്ചിടത്തോളം ജീസുധാകരൻ പോവുകയില്ല, അത് കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. അത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ആലപ്പുഴ ജില്ലയിൽ പിണറായിക്ക് വേണ്ടി ഓപ്പറേഷൻസ് നടത്താൻ പറ്റിയ ഏറ്റവും മികച്ച ഹാൻഡിലാണ് ജീസുധാകരൻ. ഇപ്പം അദ്ദേഹം ആലപ്പുഴ വരുമ്പോൾ ഇദ്ദേഹം ഇപ്പം രോഗശയ്യയിലാണെന്നാണ് പറയുന്നത്. രോഗശയ്യയിൽ ചെന്ന് മുഖ്യമന്ത്രി കാണും, മുഖ്യമന്ത്രി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വ്യക്തമായ വസ്തുതകൾ തിരിച്ചു വരും. ഇനി ഞാൻ അതിൻ്റെ അത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം അദ്ദേഹം എന്താണ് ലെജിസ്ലേറ്റീവ് തലത്തിൽ ഉള്ള എല്ലാവിധ പോസ്റ്റുകളിലും ഇപ്പം ഇരുന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ തൊട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, MLA, മന്ത്രി. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ നമ്മൾ ആലപ്പുഴ ജില്ലയുടെ വിഭാഗീയതയുടെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 5 ഗ്രൂപ്പാണുള്ളത്. ഈ 5 ഗ്രൂപ്പിൽ ഈ 5 ഗ്രൂപ്പിനെയും വളരെ ആഴത്തിലറിയാവുന്ന വ്യക്തിയാണ് ജീസുധാകരൻ. അങ്ങനെയുള്ള ഒരു ജീസുധാകരനെ ഏത് BJP ക്കാരൻ വിചാരിച്ചാലും കൈവിട്ട് കളയാൻ പിണറായി വിജയൻ സമ്മതിക്കുകയില്ല. ഒന്ന്, പിന്നെ ഇതിന് ഇവരൊക്കെ കൊടുക്കുന്നതിനേക്കാളും നല്ലൊരു ഓഫർ പിണറായിക്ക് അടുത്ത 26-ലെ മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റും. ഭരണ പരിഷ്കാര കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഒഴിഞ്ഞ് അത് കിടപ്പുണ്ട്. അത് അത് ഇരിക്കട്ടെ, അത് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കാൻ പറ്റും അദ്ദേഹം വരുന്നു അല്ല, എന്നൊക്കെയുള്ള ആഗ്രഹത്തിന്റെ കാര്യമല്ല, ഇനിയിപ്പം ക്യാബിനറ്റ് റാങ്കിൽ നമ്മൾ അവശേഷിക്കുന്ന ഒരു നമ്മളെ പോസ്റ്റ് അതാണ്. അല്ലല്ല അത് അതിരിക്കട്ടെ. അപ്പൊ അതിലേക്ക് പോകാൻ മുമ്പേ, പക്ഷേ ഇതേപോലെ സംഗതികൾ പാലക്കാട്ട് നടക്കുന്നു, തിരുവനന്തപുരത്ത് നടക്കുന്നു, അവിടെ ചിലർ BJP യിലേക്ക് പോകും, കോൺഗ്രസിലേക്ക് പോകും എന്ന് പറഞ്ഞു. എന്താണ് നടക്കുന്നത്? കരുനാഗപ്പള്ളിയിൽ കണ്ടില്ലേ അതെ, ഓപ്പൺ പ്രൊട്ടസ്റ്റ്? അത് നല്ല കാര്യമല്ലേ. അവര് വരട്ടെ, അവര് എന്താണ് കോൺഗ്രസ് പോലെ ഒരു തുറന്ന സമീപനത്തിലേക്ക് വരട്ടെ, എന്നിട്ട് അവര് ചർച്ച. ഇപ്പം ഇവിടുന്ന് വിപിൻ എന്ന് പറഞ്ഞ ജയനോ ജയനോ വിപിൻ എന്ന് പറഞ്ഞ കക്ഷി BJP പോയി പോകുന്നതിന് ചർച്ചകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ അദ്ദേഹം ആലപ്പുഴയെ പറ്റിയാണ് ചോദിക്കുന്നത്. ഞാൻ പാലക്കാട്ടെ കുറിച്ചും കരുനാഗപ്പള്ളിയെ കുറിച്ചും തിരുവനന്തപുരത്തെ കുറിച്ചാണ്. അതായത് CPM-ന് പഴയ പോലെ സ്വന്തം അണികളെയും സ്വന്തം നേതാക്കളുടെയും പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. എല്ലാ കാലത്തും ഈ പറയുന്ന എന്താണ് പടലപ്പിണക്കങ്ങളും അന്തർനാടകങ്ങളും എതിർപ്പുകളും പുറത്തിയാടലും പുറത്താക്കലുകളും ഒക്കെ CPE പാർട്ടി നടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ മാധ്യമങ്ങളുടെ എക്സ്പോഷർ കൂടുതലായതുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ അത് പുറത്തു വരുന്നത്. അത് ആത്യന്തികമായിട്ട് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
കൂടുതൽ ആളുകളും പാർട്ടിയുമായിട്ട് സമരസപ്പെട്ട് പോകാനാണ് സാധ്യത. അല്ലാതെ പുറത്തു ചാടുന്ന ഈ പറയുന്ന ജയൻ ഇയാളെ പോലുള്ള ബി ജെ പിയിലേക്ക് പോയ വ്യക്തിയെ പറ്റി എന്താണ് ജില്ലാ വൈസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ പോലുള്ള ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ പോലുള്ള ആളുകള് കുറെ പേര് പുറത്തു പോകും. ആ പുറത്തു പോകുന്നതിനനുസരിച്ച് തന്നെ പാർട്ടിക്കകത്ത് വേറെ നട്ടും ബോൾട്ടും ഒക്കെ മുറുക്കി കഴിഞ്ഞാൽ വേറെ കുറെ പേര് അതിൻ്റെ അകത്ത് നിലനിൽക്കും. അതാണ് ഇപ്പൊ ഈ ഇത് കായംകുളത്തെ ഒരു ഇഷ്യൂ ആണ്. പറഞ്ഞു വരുന്നത് സി പി എമ്മിന്റെ സാധാരണമാണ് ഇത് പുറത്ത് വന്നു എന്നല്ലാതെ അല്ലാതെ വേറെ ഒരു കുഴപ്പവും ഇല്ല എന്നാണ് അതെ, പറയുന്നത്. ഒരു ഒരു കുഴപ്പമുണ്ടെന്ന് ഞാൻ, അത് കുഴപ്പം അല്ലാതെ ഉണ്ടെന്ന് ഞാൻ അല്ലാതെ വിചാരിക്കുന്നില്ല. കാരണം എന്ന് അല്ലാതെ പറഞ്ഞാൽ ഈ പാർട്ടിയുടെ ഈ പാർട്ടിയിൽ നിന്നിട്ട് ഇനി ഭാവി 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 ഇല്ല, രാഷ്ട്രീയത്തിൽ ഭാവി സ്വന്തം രാഷ്ട്രീയ രാഷ്ട്രീയ ഭാവി കാണുന്നില്ല എന്ന് കരുതുന്ന ആൾക്കാരല്ല പോകുന്നത് അല്ലേ? പക്ഷേ ഒരു ഒരു വ്യത്യാസം സി പി എമ്മിൻ്റെ അകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് പല വ്യക്തികളും സ്വന്തം പാത വെട്ടി പാർട്ടിയായിട്ട് ചേർന്ന് പോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആലപ്പുഴ അതായത് ചിത്തരഞ്ജന്റെ മണ്ഡലം, ആലപ്പുഴ മണ്ഡലത്തില്, അത് ആലപ്പുഴ മണ്ഡലമാണ്. ആലപ്പുഴ മണ്ഡലത്തില് ഈ പറയുന്ന യാതൊരു വിധമായ തർക്കങ്ങളില്ലാതെ പാർട്ടി തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിത്തരഞ്ജൻ വളരെ ഭംഗിയായിട്ട് ചിത്തരഞ്ജന്റെ ഏരിയയിലുള്ള പാർട്ടി പ്രവർത്തകരെ സമന്വയിപ്പിച്ച് നിർത്തി, പാർട്ടിയോടൊപ്പം നിർത്തി, പാർട്ടി സമ്മേളനങ്ങൾ നടത്തി, സമാധാനപരമായിട്ട് അവിടെ ഏരിയ കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് അവിടെ ആലപ്പുഴയായാലും മാരാരിക്കുളം ആയാലും അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ കായംകുളം MLA യു പ്രതിഭ, അവരാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് പാർട്ടിയെ നിയന്ത്രിക്കാനുള്ള ഒരു, അല്ലെങ്കിൽ പാർട്ടിയിൽ ഒരു സമന്വയം കൊണ്ടുവരാനുള്ള ഒരു സ്കോപ്പ് ഉള്ള ഒരാളായത് അല്ല ഇപ്പോൾ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പടലപ്പിണക്കം അതീവ ഭീകരമാണ് കായംകുളത്തെ. അപ്പം അങ്ങനെ ഒറ്റപ്പെട്ട വ്യക്തികൾ, അതായത് നേരത്തെ സജി ചെറിയാൻ ചെയ്ത പണി പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിയിൽ നിന്നും പ്രത്യേക ഒരു ചാലു വെട്ടി മുഖ്യമന്ത്രിയിലേക്കും പാർട്ടി സെക്രട്ടറിയിലേക്കും പോകുന്ന ഒരു ടെൻഡൻസി ഇപ്പോൾ സി പി എമ്മിൻ്റെ പല മേഖലകളിലും കണ്ടുവരുന്നുണ്ട്. ഈ പറയുന്ന ബി ജെ പിയിലേക്ക് പോയ വ്യക്തി തന്നെ അലിയാർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ആനുകൂല്യത്തിലാണ് ഇത്രയധികം വെട്ടി മുന്നേറിയത്. അദ്ദേഹം വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരു പാർട്ടി മെമ്പറാണ്. അതായത് കോൺഗ്രസിന്റെ അതേ സംസ്കാരം സി പി എം അഡോപ്റ്റ് ചെയ്തു. അതെ അതെ, അത് 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 ഒരു പരിധി വരെ ഇപ്പം ഇതിന്റെ അകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് സി പി എം മറ്റേത് പാർട്ടിയും പോലെ സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പേര് മാത്രമേ ഉള്ളൂ. അല്ല, കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞോട്ടെ, കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയോ കമ്മ്യൂണിസ്റ്റ് അച്ചടക്കമോ ഒരു അവരുടെ പാർട്ടി എന്തിനു വേണ്ടി നിൽക്കുന്നു എന്നുള്ള ഒരു ധാരണയില്ലാതെ വെറും അധികാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന വേറൊരു കോൺഗ്രസ് പാർട്ടി ആയിട്ട് ബി ജെ പി ആയിട്ട് സി പി എം തീർന്നിരിക്കുന്നു എന്നാണ് അശോക് പറയുന്നത്. അല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഒരു പാർട്ടിക്ക് വേറെ എന്താണ് സ്കോപ്പ് ഉള്ളത്? അതന്നെ അതന്നെ ശരിയാണ്. ഐഡിയോളജി, അതായത് ഇപ്പൊ റഷ്യയിലാണെങ്കിൽ എന്താണ് പാർട്ടിക്ക്, പാർട്ടി തന്നെയാണ് ഗവൺമെന്റും പാർട്ടി തന്നെയാണ് എക്സിക്യൂട്ടീവും എല്ലാം. പക്ഷേ ഇന്ത്യയിൽ ജനാധിപത്യമാണ്. ജനാധിപത്യമാകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള നീക്കുപോക്കുകളും മാറ്റങ്ങളും ഒക്കെ വരും. ഞാൻ ചെറുത് അതിനനുസരിച്ച് മിനിമം ജനങ്ങളെ ഉറപ്പിക്കാതെങ്കിലും ഇരുന്നു കൂടെ റഷ്യയിലത് ചെയ്യാൻ അത് അതവർ പഠിച്ചു വരുന്നേ ഉള്ളൂ. അതവർ പഠിച്ചു വരുന്നേ ഉള്ളൂ. സി പി എമ്മിന്റെ പാരമ്പര്യത്തില് സി പി എം ഒരു ഭാഗത്ത് വളരെ ഇതാണ് ഒരു സായുധ വിപ്ലവത്തിലൂടെ ഭരണം പിടിച്ചെടുക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു. ആ പാർട്ടി ഗ്രാജുവലായിട്ട് അതിൻ്റെ പുതിയ പുതിയ ജനറേഷൻ വരുമ്പോൾ അത് കുറേശ്ശെ കോൺഗ്രസ് ആകും, അതിന് സംശയമൊന്നുമില്ല. അപ്പൊ കോൺഗ്രസ് ആണ് ഇന്ത്യയുടെ ആത്മാവ് നിയന്ത്രിക്കുന്ന അത് പാർട്ടി. അതിന് അതിന് അതിനെന്താ ഇത്ര സംശയം? സംശയമില്ല. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു സി പി ഐ എന്ന് പേരിട്ടെങ്കിൽ പോലും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പേരിട്ടെങ്കിൽ പോലും അവര് ഉണ്ടാക്കേണ്ടിയിരുന്ന പാർട്ടി എന്ന് പറയുന്നത് ഇതായിരുന്നില്ല. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അവരെത്ര നയങ്ങളിൽ നിന്ന് മാറിപ്പോയി.
കോൺഗ്രസ് എന്താ? സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ അധികാരത്തിലൊക്കെ വരികയും. ആ തീർച്ചയായും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ RSP നല്ല അതിന്റെ സ്ട്രോങ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പാർട്ടി കാണത്തില്ലായിരുന്നു. ശരിക്കും പറഞ്ഞ് PSP ഒരു മുഖ്യമന്ത്രി ഉണ്ടാക്കി കൊടുത്ത ഒരേ ഒരു മുഖ്യമന്ത്രി പി എസ് മുഖ്യമന്ത്രി ഉണ്ട് PSP ഒരു മുഖ്യമന്ത്രി. അപ്പൊ ഇത് ഓരോ കാലത്തിലും നാം ഇവരുടെ ഇതിന്റെ താത്വിക ആചാര്യന്മാരുടെ ഭാവനയ്ക്കനുസരിച്ച് അണികള് പോകേണ്ടി വന്നു. അതെന്ന് വെച്ചാൽ അതിന് ഗുണഫലങ്ങൾ ഉണ്ടായിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ഗുണഫലങ്ങൾ. പക്ഷെ കാലത്തിനനുസരിച്ച് പാർട്ടി ഘടനയും പാർട്ടിയുടെ നയസമീപനങ്ങളെയും മാറ്റി തീർക്കാനായിട്ട് ഇതേ ആളുകൾക്ക് ശ്രമിക്കാൻ പറ്റിയില്ല, കഴിഞ്ഞില്ല. അതാണ് അതിനകത്ത് പറ്റിയത്. എനിക്ക് അവര് അതാണ് അതിന്റെ ജനാധിപത്യത്തിൽ കാതലായ ഒബ്സർവേഷൻ. അപ്പൊ നമുക്ക് അത് തീർച്ചയായിട്ടും അതില് അതില് നമുക്ക് തിരുത്താം. CPM കോൺഗ്രസും ആയിക്കോട്ടെ. എല്ലാം ഒരേപോലെ അധികാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന ചില പാർട്ടികളായിട്ട് തീർന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇതിന് അധികാരത്തിന് വേണ്ടി എന്ന് പറയുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് ജനാധിപത്യ അധികാരം എന്ന് പറയണം. ഇല്ല, ഇന്ത്യയിലെ ജനാധിപത്യം ഉള്ളിടത്തോളം കാലം അധികാരം ജനാധിപത്യ അധികാരം തന്നെയാണ്. അത് ഇവിടെ ഡൽഹിയിൽ നിന്ന് ആരെങ്കിലും അല്ല, മാറ്റുന്നു, അത് ഉറപ്പിച്ച് മാറ്റി പറയണം. മറിക്കുന്നില്ല, മാറ്റി അല്ലെങ്കിൽ മറിക്കുന്നില്ല, അത് ജനാധിപത്യ അല്ലെങ്കിൽ അധികാരം തന്നെയാണ്. അല്ലെങ്കിൽ അല്ല, അതാണ് എന്റെ അത് പറയേണ്ട അല്ലെങ്കിൽ കാര്യം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാറിക്കഴിഞ്ഞിട്ട് വേറെ വേറെ അല്ല, അധികാരം. അത് പറയേണ്ട കാര്യമുണ്ട്. സി പി എമ്മിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ പറയേണ്ട ഒരു കാര്യം അതാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൊടുത്തിട്ടുള്ള ഒരു ഇമേജ് എന്ന് പറയുന്ന സാധനത്തിൽ നിന്നും വ്യത്യസ്തപ്പെട്ട ഒരു അധികാരം. ഇപ്പം CPMനെ സംബന്ധിച്ചുള്ള അധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPMന്റെ അധികാരം എന്നൊരു തെറ്റിദ്ധാരണ വരും. CPM തന്നെ പറയണം ഇത് ജനാധിപത്യ അധികാരമാണ്, അല്ല, അത് അത് ജനാധിപത്യ അത് പറയട്ടെ, അധികാരത്തിൽ ഏറ്റവും ഏറ്റവും അവര് പറഞ്ഞു വരട്ടെ, ഇത് ഇപ്പൊ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ CPM അതൊരു മറ്റൊരു പറഞ്ഞു വരട്ടെ. ജനാധിപത്യ പാർട്ടിയായിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ള അശോകന്റെ ഒബ്സർവേഷനിൽ ഞങ്ങൾ ഇവിടെ നിർത്തുന്നു. തീർച്ചയായും. നന്ദി, നമസ്കാരം. വേറൊരു വിഷയമായി ഞങ്ങൾ അടുത്ത ലക്കം നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്.